അയ്യോ, എനിക്ക് എന്തേലും മരുന്ന് തായോ, എനിക്ക് വേദന എടുക്കുവാണ്. ചേട്ടാ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവർക്ക് എക്സ്റേ നോക്കാണ്ട് ഇപ്പൊ ചികിത്സ തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഇന്റേണൽ ബ്ലീഡിങ്ങോ അസ്ഥിക്ക് പൊട്ടലോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ടല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കരയാതിരിക്കട്ടോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് അവരെല്ലാം ഇപ്പോൾ ഉടനെ വരും. അവർ വന്നിട്ട് ഞാൻ വീട്ടിൽ പോവുള്ളൂ. പട്ടി വളർത്താൻ ചാടി അപകടം പറ്റിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതും ആദ്യം. സാരില്ല ബ്രോ, ഇതുകൊണ്ട് എന്തെങ്കിലും നന്മ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നേ. വരാനുള്ള വഴി തങ്ങൂലാന്ന് പറഞ്ഞ് കേട്ടത് ചുമ്മാതാണോ? നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ഞാനൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, അത് ചൊല്ലാൻ വേണ്ടി വേഗത്തിൽ വീട്ടിലേക്ക് പോയപ്പോഴേ അപകടം പറ്റിയത്. ഞാനും പ്രാർത്ഥന ചൊല്ലുമായിരുന്നല്ലോ. ഈശോയുടെ പീഡാസഹനത്തിന്റെ 14-ാമത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്താ വലിയ ബഹളം വെളി കേട്ടത്. ഓടിപ്പാഞ്ഞു വന്നപ്പോ ദേഹം കിടക്കണം നിങ്ങൾ വഴിയിൽ. ആണോ? ഞാനും 14-ാമത്തെ പ്രാർത്ഥന അല്ലാൻ വേണ്ടിയിട്ടാ വേഗം വീട്ടിലേക്ക് പോയത്. അന്നേരം ഇങ്ങനെയൊക്കെ വന്നുകൂടുന്ന ആരറിഞ്ഞു? ഒരു കാര്യം ചെയ്ത് നിങ്ങളൊന്ന് ഉറക്കെ ചൊല്ലിക്ക്, എനിക്കും കൂടാലോ. 14-ാം പ്രാർത്ഥന. ഓ ഈശോയെ, പിതാവിൻ്റെ ഏകപുത്ര, അവിടുത്തെ സത്തയുടെ രൂപവും തേജസ്സുമായവനെ, പിതാവേ, അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിത്യപിതാവിന് അങ്ങ് സ്വന്തം ആത്മാവിനെ ലളിതവും വിനീതവുമായി നൽകിയത് ഞാൻ ധ്യാനിക്കുന്നു. ശരീരമാകെ കീറിമുറിഞ്ഞും ഹൃദയം തകർന്ന് ഞങ്ങളെ രക്ഷിക്കാനായി കാരുണ്യ സ്രോതസ്സുകൾ തുറന്നും അങ്ങ് മരിക്കുകയും ചെയ്തു. വിശുദ്ധരുടെ രാജാവേ, ഈ അമൂല്യമായ മരണത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കുകയും പിശാച്, ശരീരം, ലോകം എന്നിവയെ എതിർത്ത് നിൽക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. അതുവഴി ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് മാത്രമായി ജീവിക്കാൻ എനിക്കിടയാകട്ടെ. ഭ്രഷ്ടനും അങ്ങയിലേക്ക് തിരിച്ചു വരുന്നവനുമായ ഈ തീർത്ഥാടകനെ മരണസമയത്ത് സ്വീകരിക്കുവാൻ ദയവുണ്ടാകണമേ. ആമേൻ. മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഏതായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഒരു കാര്യം ചെയ്യും. എന്റെ ഭാര്യയെ വിളിച്ചിട്ട് എടവപ്പള്ളിയിൽ അച്ഛനോട് കൂടി ഒന്ന് വരാൻ പറയും. എനിക്കൊന്ന് കുമ്പസാരിച്ച കൊള്ളാമെന്നുണ്ട്. എങ്ങാനും നമ്മൾ മരിച്ചു പോവാണെങ്കിൽ ആത്മാവെങ്കിലും സ്വർഗത്തിൽ ചെല്ലട്ടേന്നേ. അപ്പൊ നിങ്ങൾ മരിച്ചു പോകാൻ തക്ക അസുഖമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഒരു ചെറിയ വീഴ്ച, വല്ല ചതവൊക്കെ കാണും, അത്രേ ഉണ്ടാവുള്ളൂന്നേ. പേടിക്കൊന്നും വേണ്ടെന്നേ. പിന്നെ കുമ്പസരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതാ ഈ ആശുപത്രിയിൽ തന്നെ അച്ഛനുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം, ഞാൻ അറേഞ്ച് ചെയ്തു തരാമല്ലോ. മരിച്ചു പോകുന്ന പേടിച്ചിട്ടൊന്നല്ലെന്നേ, നമ്മുടെ ആത്മാവും ശരീരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ തന്നെയല്ലേ ബാധ്യസ്ഥര്. കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണ്ടേ? അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ബ്രദറിന്റെ വിശ്വാസ കാര്യങ്ങളിലെ തീക്ഷ്ണത കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവൻ. ജൂഡ് chapter 1 verses 21. റിമെയിൻ ഫേം ഇൻ ദ ലവ് ഓഫ് ഗോഡ്, വെൽക്കമിംഗ് ദ മേഴ്സി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്, വിച്ച് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. എന്റെ വീട്ടുകാരി, നിങ്ങൾ താമസിച്ചെങ്കിൽ പോയിക്കോട്ടോ. ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആദ്യം പോയി കുമ്പസാരിപ്പിക്കാനുള്ള അച്ഛനെ കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പോയിക്കോളാം.